അല്ല, എന്തു പഴഞ്ചൊല്ലുണ്ടല്ലോ മക്കളെ, കാരണന്മാർക്ക് എന്തുമാവാമെന്ന്. അല്ല, ആ വാക്ക് ഞാനങ്ങ് പറയുന്നില്ല. അല്ല, ഇത് പറയാനായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് റീസൺ എന്താണെന്നാവും ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ചപ്പാത്തി പരത്തിൽ തന്നെ റീസൺ. ദേവുവിൻ്റെ ചപ്പാത്തി ഉരുട്ടൽ, ആഹാ, തലയൊക്കെ ചൊറിഞ്ഞ് എത്ര ഹൈജീനിക്കായിട്ടാണ് ദേവു ചപ്പാത്തി ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടത്. ഇതൊന്നും അത്ര ആർക്കും കുഴപ്പമില്ലായിരിക്കും, കാരണം ഇതാരും ശ്രദ്ധിക്കുകയുമില്ല. ഉരുട്ടുന്നത് നല്ല സുന്ദരികളായ ആൾക്കാരാണല്ലോ. അങ്ങനെയുള്ള ഒരു ചപ്പാത്തി ഉരുട്ടുമ്പോൾ അവർ എന്ത് ചെയ്താലും പ്രശ്നമില്ല എന്നതാണല്ലോ നമ്മൾ ഇന്നലെ കണ്ടത്. ഞാൻ ഗോപികയെ ന്യായീകരിക്കുകയല്ല, ഒരേ തെറ്റ് രണ്ടു പേർ ചെയ്യുമ്പോൾ ഒരാളെ കുറ്റപ്പെടുത്തുകയും മറ്റൊരാൾ ചെയ്തത് അവിടെ ഒരു പ്രശ്നമല്ലാതിരിക്കുകയും ചെയ്യുന്ന സമയത്താണ് നമുക്കിത് എടുത്തു പറയേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഗോപിക ഏത് നേരവും ചുണ്ടിൽ തൊടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗോപിക ചപ്പാത്തി പരുത്തരുത് എന്ന് മനീഷ പറയുന്നത് നമ്മൾ കണ്ടതാണ്. മനീഷയ്ക്ക് സപ്പോർട്ടായിട്ട് ഏറ്റവും കൂടുതൽ നിന്നൊരു വ്യക്തിയാണ് ദേവു എന്ന് പറയുന്ന വ്യക്തി, കൂടാതെ മറ്റു പലരും ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ പേരിൽ ഗോപിക കരയുന്നതും വിഷമിക്കുന്നതും നമ്മളെല്ലാവരും കണ്ടതാണ്. ദേവുവിനെ മുട്ടൻ പണിയാണ് ബിഗ് ബോസ് കൊടുത്തത്. ചപ്പാത്തി പരത്തുന്ന സമയത്ത് തല ചൊറിയുന്നതും അതുപോലെ തന്നെ സംസാരിച്ച് നിന്നുകൊണ്ട് മൂക്കിൽ വിരലിടുന്നതും നമ്മൾ ഇന്നലെ കണ്ടതാണ്. അപ്പോൾ ചപ്പാത്തി പരത്തുന്ന സമയത്ത് ഇതൊന്നും ചെയ്താൽ ഒരു കുഴപ്പവുമില്ല. എന്തായാലും ആ ചപ്പാത്തി ആർക്കാണ് കിട്ടിയതെന്ന് നമുക്കറിയില്ല. എന്തായാലും അടിപൊളി ചപ്പാത്തി ആയിരിക്കും അത്. എന്തായാലും കിട്ടിയ ആൾക്ക് എന്തായാലും യോഗം എന്നേ പറയാനായിട്ട് സാധിക്കും. അവർക്കും ഒരേപോലെയുള്ള നിയമങ്ങളും ഒരേപോലെയുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യകത അവിടെ വരില്ലായിരുന്നു. ഒരു ചപ്പാത്തി പരത്തുന്നതിൻ്റെ പേരിൽ ഗോപികയുടെ അടുത്ത് അവർ സംസാരിച്ചത് വളരെ മോശമായിട്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും കിച്ചണിൽ അവിടെ ഹൈജീനിക് ആയിട്ടാണോ ചെയ്യുന്നത്? ഒരിക്കലുമല്ല. അവരവിടെ മുടി അഴിച്ചിട്ട് വന്ന് നിന്നുകൊണ്ട് കുക്ക് ചെയ്യാറുണ്ട്, സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ വന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് തുപ്പലം ില്ല, അവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത്, കുക്ക് ചെയ്യുന്ന സമയത്ത് തലമുടിയിൽ തൊടാറുണ്ട്. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ഇന്നലെ ദേവു തന്നെ ചെയ്ത് കണ്ടതാണ്. തല ചൊറിയുന്നു, മൂക്കിൽ വിരലിടുന്നു, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്തുമാവാം ഒരാൾ ചെയ്യരുത്, ആ ആൾ കറുത്തതാണ് അല്ലെങ്കിൽ ആ ആൾക്ക് വൃത്തിയില്ല എന്ന് പറയുന്നതിൽ അതിലൊരു ന്യായീകരണവും അവിടെ കാണുന്നില്ല. എല്ലാവർക്കും നിയമങ്ങൾ ഒരുപോലെ തന്നെയായിരിക്കണം.